ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു കിടിലം ബിരിയാണി ആയിട്ടാണ്. സുർബിയാൻ ബിരിയാണി, സുർബിയാൻ റൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരു യമനീസ് റൈസാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ തന്നെ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാനും കഴിയും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു 4 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് അത് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഓയിൽ ചേർക്കുന്നുണ്ട്. ഇനി അതിൽ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ചില ആൾക്കാരൊക്കെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വേഗം ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കും. ഞാൻ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല, സാധാരണ തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തത്. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റണം. കുറച്ചുകൂടി വെച്ച് കഴിഞ്ഞാൽ നന്ന കളർ മാറിപ്പോവും, പിന്നെ അതിൻ്റെ ടേസ്റ്റേ വ്യത്യാസം വരും. അപ്പോൾ ബാക്കി വന്ന അതുകൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത്. അപ്പോൾ അതേ എണ്ണയിൽ തന്നെ നമുക്ക് റൈസിന് വേണ്ടുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ കിസ്മിസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കാഷ്യൂനട്ട് മാത്രമാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കാൽ ഭാഗം നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. നമ്മൾ റൈസ് ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാനാണ്. അപ്പോൾ ഇത് നമുക്ക് മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറ് വേണം. അതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയും കൂടി വേണം. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇതിലേക്ക് 1 കപ്പ് തൈര് വേണം. പുളിയില്ലാത്ത തൈരാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടേണ്ടത്. നിങ്ങൾക്ക് അതിൽ അടിഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഞാൻ ഏകദേശം 1.5 കിലോ ചിക്കൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2-3 ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുന്നുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതിലേക്ക് ഈ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കണം. എല്ലാ ഭാഗവും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിത് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം കയറിപ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഓയിൽ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള സ്പൈസ് ചേർക്കാം. നമ്മളിത് റൈസ് ഒന്ന് ഊറ്റിയെടുക്കുന്ന വിധത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിതിൽ കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്ക, 1 പട്ട, പിന്നെ 2 ബേ ലീഫ് കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഇതായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് അളവൊന്നുമില്ല, കാരണം നമ്മൾ ചോറ് ഊറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരണം. അതിലേക്ക് ഞാൻ 1 ഡ്രൈ ലെമണും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 70% നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ എൻ്റെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, 70% ആയിട്ടുണ്ട്. കയ്യിലെടുത്തതിന് ഇതുപോലെ പൊട്ടുന്ന വിധത്തിൽ ആയി കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അതിൽ ഞാൻ ആദ്യം ബട്ടറാണ് എടുത്തത്, അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടായ സമയത്ത് നമുക്ക് ആ മസാല പരക്കി വെച്ച ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
ഇതിൽ നമ്മൾ ആ ഈ മസാലയിലുള്ള എല്ലാം പൊട്ടറ്റോ എല്ലാം ഇടണം. നമ്മൾ ഇതിൽ വേറെ ഉള്ളിയോ തക്കാളിയോ ഒന്നും ചേർക്കുന്നില്ല, ഇത് തന്നെയാണ് ഇതിൻ്റെ മസാല. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കുറച്ച് വലിയ ചിക്കനായതുകൊണ്ട് എൻ്റെ ടൈം കുറച്ച് ഒരു 10-15 മിനിറ്റോളം വേവാൻ എടുത്തിട്ടുണ്ട്. നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കണം, അല്ലെ വേഗം മസാല വേഗം കരിഞ്ഞു പോകും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിയുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചായി ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് റൈസ് ചേർത്തെടുക്കണം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് നിങ്ങൾ, ഞാൻ ഈ ബട്ടർ യൂസ് ചെയ്തുകൊണ്ട് ബട്ടർ തന്നെയാണ് ചേർക്കുന്നത്. നിങ്ങൾ ഗീയാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗീ ചേർക്കാം. കുറച്ച് കളർ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ആദ്യം കുറച്ച് പൊരിച്ചെടുത്ത ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്. ഇനി സെയിം ഇതേ പ്രോസസ്സിങ്ങിൽ തന്നെ എത്ര ലെയറാണോ ഉള്ളത്, എത്രയാണോ റൈസ് ഉള്ളത്, അതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു ദം പോലെ ഒരു 10 മിനിറ്റ് ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇതെന്തെങ്കിലും ഒരുക്കി ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇതാക്കി കൊണ്ടേയിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. ഒരു വേറെ തന്നെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മളെ സുർബിയ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊരു സേവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.